ഒരിടവേളയ്ക്ക് ശേഷം IAS IPS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നു. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് തിരുവനന്തപുരം കൊച്ചി കമ്മീഷണറേറ്റുകൾ രൂപീകരിച്ച സാഹചര്യത്തിലാണ് പുതിയ വടംവലികൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. പുതിയ തിരുവനന്തപുരം കമ്മീഷണറേറ്റിലെ കമ്മീഷണറായി IG ദിനേന്ദ്ര കശ്യപിനെ നിയമിച്ചു. നിലവിൽ തിരുവനന്തപുരം റേഞ്ച് IG ആയിരുന്നു ദിനേന്ദ്ര കശ്യപ്. IG വിജയ് സാക്കറയാണ് കൊച്ചി കമ്മീഷണറേറ്റിന്റെ ചുമതല. സാക്കറെ കൊച്ചി റേഞ്ച് IG ആയിരുന്നു. കമ്മീഷണറേറ്റ് രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഇന്നലെ രാത്രിയോടെ മുഖ്യമന്ത്രി ഒപ്പിടുകയും ചെയ്തു. IAS ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിട്ടത്. ഫലത്തിൽ നടന്നത് ടോം ജോസും ലോക്നാഥ് ബെഹ്റയും തമ്മിലുള്ള ആഭ്യന്തര വ്യത്യാസമാണ്. ജില്ലാ കളക്ടർമാർക്കുള്ള മജിസ്ട്രീരിയൽ അധികാരം എടുത്തുമാറ്റിക്കൊണ്ടാണ് കമ്മീഷണർമാർക്ക് അധികാരം നൽകിയത്. അതായത് ഗുരുതരമായ ഒരു ക്രമസമാധാന വിഷയം ഉണ്ടാകുമ്പോൾ വെടിവെക്കാൻ ഉൾപ്പെടെയുള്ള അധികാരം പോലീസിന് നൽകുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറാണ്. പ്രസ്തുത അധികാരമാണ് എടുത്തുമാറ്റിയത്. ഇതിനെതിരെ IAS അസോസിയേഷൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഫയലൊപ്പിടാതെ മുഖ്യമന്ത്രി മാറ്റിയിരിക്കുകയായിരുന്നു. ജില്ലാ കളക്ടർമാരുടെ അധികാരം കവരുന്ന പദ്ധതിയുടെ ഉപജ്ഞാതാവ് ലോക്നാഥ് ബെഹ്റയാണ്. ഇനി മുതൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കീഴിലെ ഒരു AD GP ക്രമസമാധാന ചുമതല. AD GP കീഴിൽ വടക്ക് തെക്ക് മേഖലയിൽ 2 IG ഇവർക്ക് താഴെ 4 range DIG ഉണ്ടാകും. ഷേഖ് ദർവേഷ് സാഹിബാണ് ക്രമസമാധാന ചുമതലയുള്ള AD GP. ബെഹ്റയുടെ വിശ്വസ്തനാണ് ഇദ്ദേഹം. മനോജ് എബ്രഹാം പോലീസ് ആസ്ഥാനത്തെ AD GP ആകും. ദക്ഷിണമേഖല IG MR അജിത്കുമാറിനെയും ഉത്തരമേഖല IG അശോക് യാദവിനെയും നിയമിച്ചു. എക്സൈസ് കമ്മീഷണറായ ഋഷിരാജ് സിംഗ് ജയിൽ മേധാവിയാകും. പോലീസ് ആസ്ഥാനത്തെ AD GP ആയിരുന്ന അനന്തകൃഷ്ണൻ എക്സൈസ് കമ്മീഷണറാകും. നിലവിലെ ജയിൽ മേധാവി DGP ആർ ശ്രീലേഖയെ സോഷ്യൽ പോലീസിംഗ് ആൻഡ് ട്രാഫിക്കായി നിയമിച്ചു. AD GP പത്മകുമാറിനെ കോസ്റ്റൽ പോലീസിലേക്കും ടോമിൻ ജെ തച്ചങ്കരിയെ ബറ്റാലിയൻ DGP ആയും നിയമിച്ചു. AD GP ബി സന്ധ്യയാണ് കേരള പോലീസ് അക്കാദമിക് ട്രെയിനിംഗ് AD GP. നിലവിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന സഞ്ജയ് കുമാർ ഗുരുദൻ തിരുവനന്തപുരം റേഞ്ച് DIG ആവും. തിരുവനന്തപുരം അഡീഷണൽ സിറ്റി കമ്മീഷണറുടെ ചുമതലയും ഇദ്ദേഹത്തിനായിരിക്കും. കേരള പോലീസിലെ 2 പ്രമുഖ വനിതാ IG നിറംകെട്ട തസ്തികയാണ് നൽകിയിരിക്കുന്നത്. സന്ധ്യയ്ക്ക് അടുത്ത കാലത്തൊന്നും ഇത്തരമൊരു തസ്തിക കിട്ടിയിട്ടില്ല. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ കാലത്ത് IAS ഉദ്യോഗസ്ഥർ IPS പ്രമുഖനായിരുന്ന ജേക്കബ് തോമസിനെതിരെ രംഗത്തെത്തിയിരുന്നു. KM എബ്രാഹിമിന്റെ വീട് റെയ്ഡ് ചെയ്തതോടെ പ്രകോപനം ഉണ്ടായതാ. IAS ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേക യോഗം ചേരുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതായത് ജേക്കബ് തോമസിനെതിരെ നടന്ന അതേ യുദ്ധമുറ ഇനി ബെഹ്റയ്ക്കെതിരെ IASകാർ കളിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.